Şimdi şart koya, porti akiye mürti rakat. Dijo tena samiha yenu. Adem, adem tende madem orada öyle var etmiyorlar. Interaksiyonun da mesele ayı. Jay Surya, Vadi. Dijo ile kadar etkili. Dijo adı Şaris, ne etkiler ne gibi. İpo, yetkili മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ സിനിമയുടെ റിലീസിന് തലേ ദിവസം നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞാലും എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം, ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിന് ഉണ്ടാവുന്ന ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അതിനകത്ത് തീർച്ചയായിട്ടും ശ്രീ സി ആർ കോപ്പും ശ്രീ മിസ്റ്റും എന്നോട് സംസാരിക്കും. ആദ്യത്തെ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അതിനകത്ത് നിന്നും വെളിയിലേക്ക് വരുന്ന സംഗതികൾ അങ്ങനെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്ന് വരെ ആളുകൾക്ക് തോന്നുന്ന മാതിരി ആ യാദൃശ്ചികളും ആകസ്മികതകളും നിറഞ്ഞതാണ്. ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണം ചെയ്ത് ഇവിടെ ഡിജോ അല്ല. ഈ സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ ഇരുന്നത് ശ്രീജിത്ത്, ശ്രീജിത്ത് എന്ന ഛായാഗ്രഹകനാണ്. എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീജിത്താണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത്. കോവിഡ് കാലത്ത് 2021 എല്ലാം ശരിയാകും എന്ന സിനിമ നടക്കുമ്പോൾ കോവിഡ് കാലത്ത് ഒരു ഇന്ത്യനും പാകിസ്ഥാനിയും ഒരുമിച്ച് ക്വാറന്റൈനിനകത്ത് പോകുന്ന ഒരു കഥ ഷാരിസ് ഈ ശ്രീജിത്തുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ശ്രീജിത്തിനോട് സംസാരിച്ചു, അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ കണ്ടു. ശ്രീജിത്തും ഷാരിസും ചേർന്ന് ഇത് സിനിമയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹാരിസ് ദേശം എന്ന അദ്ദേഹം പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ സമീപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും 2021 ഓഗസ്റ്റിലാണ്. അദ്ദേഹം അത് റോഷൻ മാത്യുവിനോട് പറയാനാണ് ആവശ്യപ്പെട്ടത്. ഇവരാവശ്യപ്പെട്ടത് റോഷൻ മാത്യുവിൻ്റെ അപ്പോയിൻമെൻറ്റും അദ്ദേഹമാണ് എടുത്തു കൊടുത്തത്. അങ്ങനെ ആ സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ആ ചർച്ചകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത് എങ്ങും എത്താതെ പോയ സന്ദർഭത്തിലാണ് ഷാരിസ് ജനഗണമന എന്ന സിനിമ നടക്കുമ്പോൾ. അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി, ഷാരിസ് ഈ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീജിത്ത് എന്ന സംവിധായകന് വേണ്ടിയിട്ടാണ്. അത് ജനഗണമനയ്ക്ക് വളരെ മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൽ ശ്രീജിത്തിന് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കാരണം ശ്രീജിത്തിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഡിജോ രംഗത്ത് വരുന്നതും ഈ പടം ചെയ്യുന്നത്. അപ്പോൾ ജയസൂര്യ ഇദ്ദേഹത്തോട്, ജയസൂര്യയായിട്ട് ഞങ്ങളിപ്പോൾ സംസാരിച്ചു, ഡിജോവായിട്ട് ഒരു ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പടം ജോർജ് സാറും ഞാനുമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലേ, അത് മാറിപ്പോയി അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതൊരു ഗംഭീര സംഭവമാണ് എന്ന് പറഞ്ഞ് ഒരു ലൈനിൽ അതിൻ്റെ വളരെ പ്രത്യേകം ഞങ്ങൾ എടുത്ത് ചോദിച്ചു എന്തൊക്കെ ഡീറ്റെയിലുകളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ഗംഭീര ലൈനാണ്, ഒരു ലൈനിൽ ഞാൻ അതിൻ്റെ എന്തോ ഒന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ഉണർത്തുന്നത്. വിശദമായി പറഞ്ഞില്ല, കാരണം അത് എൻ്റെ ജോലിയല്ല, അത് തിരക്കഥാകൃത്താണ് പറയേണ്ടത്. അത് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് പറയും എന്നുള്ളത്. അങ്ങനെ നിഷാദ് കോയയും ഇദ്ദേഹവുമായിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പിന്നീട് ഇവരുടെ റിക്കി നടക്കുമ്പോൾ, അതായത് ഇപ്പോൾ ചെയ്യുന്ന സിനിമയുടെ റിക്കി നടക്കുമ്പോൾ, അതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രഹസ്യമായിട്ടൊന്നുമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ഡിജോ തയ്യാറായത്. റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് പറഞ്ഞ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട്
നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു പി ഡി എഫ് ഇദ്ദേഹത്തിന് ഷെയർ ചെയ്തു. അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്, ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത പി ഡി എഫ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ എന്നൊക്കെ മനസ്സിലാക്കുന്നത്, തീർച്ചയായിട്ടും ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം, അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട്. ഏതായാലും ഈ പാകിസ്ഥാനിലും ഇന്ത്യയിലും ഇവിടെ നിന്ന് പോകുന്ന ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെയാണ് ഇതിലെ കോമൺ എലിമെന്റ്സ്. അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളെല്ലാം രണ്ടുപേരുടെയും കഥ രണ്ട് എൻറ്റയർലി ഡിഫറൻറ്റുമാണ്. പക്ഷേ ഇങ്ങനെയൊരു ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു സംഗതിയും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. 2013 വടക്കൻ സെൽഫി ഡയറക്ട് ചെയ്ത ശ്രീ പ്രജിത്ത്, അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്നൊരു നവാഗത എഴുത്തുകാരൻ 2013 ഇതേ കഥ സ്ക്രീൻ പ്ലേ ചെയ്തു. 2013 അത് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള എം രഞ്ജിത്ത് ഈ രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അവരെ അത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. 2014-15 കാലഘട്ടങ്ങളിൽ 15 തോന്നുന്നു ദിലീപുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിലീപ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് ദിലീപിലുണ്ടായ അസൗകര്യങ്ങളെ തുടർന്നാണ് ആ പടം നടക്കാറുള്ളത്. ഇതിനകത്തെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും എൺപതി അർഹിക്കുന്ന ഒരു ആള് എന്ന് പറയുന്നത് ഈ രാജീവാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്ന തൊഴിലാളിയായിട്ട് എറണാകുളത്തുണ്ട്. അദ്ദേഹം ഇതുവരെ പടം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സാക്ട്ലി സെയിം പ്രൊജക്ടറിയാണ്. ഇങ്ങനെ നാട്ടിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ പ്രശ്നത്തിൽപ്പെടുകയും വെളിയിലേക്ക് പോവുകയും അവിടെ അയാൾ ദൈറയിലാണ് ആ കഥ നടക്കുന്നത്, ഒരു പാകിസ്ഥാനിയായിട്ട് റൂം ഷെയർ ചെയ്യാൻ നിർബന്ധരാകുകയും ചെയ്യുന്നു. ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്ന് പറയുന്നത് ആ തിരക്കഥയിൽ, ഞങ്ങളത് ചെക്ക് ചെയ്തു, ആ തിരക്കഥയിൽ ഈ പാകിസ്ഥാനിക്ക് മലയാളികളെ ഭയങ്കര ദേഷ്യമാണ്. കാരണം അയാളുടെ കൂടെ മുമ്പ് താമസിച്ച ഒരു മലയാളി അയാളെ കളിപ്പിച്ചിട്ടുണ്ട്, അയാളുടെ പടം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അത് ചെയ്തത് അജുവാണ്, അന്ന് അവർ കാസ്റ്റ് ചെയ്തിരുന്ന അജുവാണ്. ഈ സിനിമയിലും അജുവിൻ്റെ പടമാണ് ആ ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് റാഷണലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് മാത്രമല്ല, ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അതിനകത്തെ ഒരു എക്സാക്ട് ഡയലോഗ് ഷാരിസ് എഴുതിയിട്ടുണ്ട്. എന്താണ്, കുട്ടിക്കാലത്ത് അമ്മമാർ ചോറ് കൊടുക്കുന്നത് ഭൂതം വരും പേടിപ്പിച്ചാണ് എന്ന് പറയുന്ന എക്സാക്ട് ഡയലോഗ് ഈ രാജീവ് 2013-14 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട്, 10 മുമ്പ്. അപ്പോൾ ഇവിടെ രാജീവുണ്ട്, ഷാരിസ് ഉണ്ട്, നിഷാദ് കോയ. അപ്പോൾ ഈ മൂന്ന് എഴുത്തുകാരെ ഏതോ ഒരു എന്താ പറയുക, ഒരു പൊതു അബോധത്തിൽ നിന്ന് ഇത് ഈ എലിമെന്റ്സ് സ്വീകരിച്ചുകൊണ്ട്. അപ്പോൾ ഷാരിസ് ഇപ്പൊ രാജീവിനെ വിളിച്ചപ്പോൾ രാജീവ് ജീവിതത്തിൽ ബിജുവയോ ഷാരിസിനെയോ ആരെയും കണ്ടിട്ടുണ്ട്, ഇവർ തമ്മിലൊന്നും യാതൊരു പരിചയമില്ല. അപ്പോൾ ഇത്തരം ആകസ്മികതകളും ഒക്കെ ആയിരിക്കാം എഴുത്തെന്ന് പറയുന്ന പ്രക്രിയയെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നതും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതാണ് ഇവിടെ സത്യത്തിലുള്ള